തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവിടെ ഈ കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി നമ്മളുടെ ആരുടെയും അതിന് ശ്രദ്ധയല്ല, നമ്മുടെ രാജ്യത്തിന്റെ ശ്രദ്ധയല്ല, ഇവിടുത്തെ മനുഷ്യന്റെ ശ്രദ്ധയല്ല. എന്നാൽ ഈ രോഗബാധിതനായാൽ അവൻ ഒരു ക്വാറന്റീനിൽ ആക്കപ്പെട്ടാൽ അവന്റെ വീട് അടിച്ചു തകർക്കുന്ന സാമൂഹിക വിരുദ്ധന്മാർ നമ്മുടെ ഇടയിൽ സങ്കടകരമാണ്. സാമൂഹിക വിരുദ്ധന്മാർ ക്വാറന്റീനിൽ ആക്കാൻ സമ്മതിക്കുന്നില്ല. മരണപ്പെട്ടാൽ അവന്റെ മൃതശരീരം മറവ് ചെയ്യാൻ ഇവിടുത്തെ നാട്ടുകാരും സമ്മതിക്കുന്നില്ല. അങ്ങനത്തെ നാട്ടുകാരന്മാരിവിടെ കേരളത്തിലാണ് സംഭവിക്കുന്നത്. നിന്റെ മൃതശരീരം എന്നാണ് പറയുന്നത്. ഇവിടെ മൃതശരീരം മറവ് ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് വികലമായ തീരുമാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് പൗരന്മാർ അത് സ്വീകരിക്കുന്നത്. ഞാൻ മരണപ്പെട്ടാൽ എന്റെ അച്ഛനും അമ്മയും അത് സമ്പാദിച്ചു തന്ന എന്റെ സ്വന്തം ശരീരത്തിൽ എന്റെ ശവം സർക്കാരും നടത്താൻ പറ്റില്ല എന്ന് പറയുന്ന അയൽവക്കക്കാരന്മാരിവിടെ ആരായണായി അയൽവക്കക്കാരന്മാർ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഏതയൽവക്കക്കാരനാണ് ഈ രാജ്യത്തെ തീരെഴുതി കൊടുക്കൊടുത്തിരിക്കുന്നത്? രാജ്യത്തെ നിയമവും നിയന്ത്രണവും രാജ്യത്തെ എല്ലാ ആളുകൾക്കും അത് ബാധകമാണ്. ഒരാൾക്കല്ല, അങ്ങനെ രാജ്യത്ത് കോവിഡ് ബാധിക്കപ്പെട്ട് മരണപ്പെട്ടാൽ മൃതശരീരം അടക്കം ചെയ്യാൻ പോലും കഴിയാത്ത തലത്തിലേക്ക് ഇവിടുത്തെ ഈ രാജ്യത്തെ പൗരന്മാർ ക്രൂരന്മാരായി മാറുന്നു. അതെ, ക്രൂരന്മാരായി മാറുന്നു. എടുത്തുകൊണ്ട് പോകാം നിന്റെ മൃതശരീരം എന്നാണ് പറയുന്നത് സഹോദര. ഇത് സങ്കടകരമാണ്, സഹിക്കാനാകുന്നില്ല. എവിടെ കൊണ്ടുപോകും, എവിടെ കൊണ്ടുപോകട്ടെ ഈ മൃതശരീരത്തെ? ഇത് നമ്മുടെ സൃഷ്ടിയാണോ? നമ്മുടെ രാജ്യത്തിന്റെ സൃഷ്ടിയാണോ? അല്ല, നമ്മുടെ രാജ്യത്തിന്റെ സൃഷ്ടിയല്ല. ഇത് ഇവിടെ നിന്ന് വന്ന ഒരു മഹാമാരിയാണ്. നമ്മുടെ രാജ്യത്തും പകരുന്നു, നമ്മളിലും പകർന്നു പിടിക്കുന്നു. നമ്മളാരും കുറ്റക്കാരല്ല. എന്നിട്ട് പോലും ഇവിടുത്തെ വിദ്യാസമ്പന്നമായ രാജ്യത്ത് ഇവിടെ കോടാലി കോടി അതെ സയന്റിസ്റ്റുകൾ ഒരു കേവലം ഒരു ഗുളിക പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത രാജ്യമാണ് നമ്മുടേത്. ഒരു ഗുളിക കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല.